ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫോർ ഫ്രണ്ട്സ് ടെക്കാനിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർക്കുള്ളതാണ് അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നവർ അവരെ പ്രൊട്ടക്റ്റ് അവരെ ഫയൽസ് ഹാക്കേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റെയ്യാൻ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ചെയ്യാറുണ്ട് ആ ഗൂഗിൾ അക്കൗണ്ടിൽ തന്നെ സെക്യൂരിറ്റി ആണ് അത് ആ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്ന പലരും അത് എനേബിൾ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അതിന് നമ്മൾ ഹാക്കേഴ്സിൽ നിന്ന് നമ്മുടെ ഫയൽസ് അക്കൗണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ട കുറച്ച് പ്രിക്കോഷൻ ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോട്ട് കടക്കും മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടുള്ള ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് എനേബിൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാൻ ഡിസ്ലൈക്ക് ചെയ്യുക അതിനെക്കാളും ജസ്റ്റ് ഒന്ന് കമന്റും ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് തന്നെ നിങ്ങൾ സെറ്റിങ്സ് ഒന്ന് എനേബി ഓണ് ചെയ്യുക അപ്പോൾ വേണ്ടി നിങ്ങൾ ഗൂഗിൾ സർവീസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അടിക്ക് പോയാൽ സെക്യൂരിറ്റി ഇഷ്യൂസ് നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഇതാ ഇങ്ങനത്തെ ഒരു പ്രിക്കോഷൻസ് ചിഹ്നം കാണാൻ സാധിക്കും അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് സെക്യൂർ ചെയ്തിട്ടില്ല എന്നാണ് അപ്പോൾ സെക്യൂർ അക്കൗണ്ടിൽ ചെയ്തതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ജസ്റ്റിൻ എന്താ സെക്യൂർ ചെയ്യുക ഫോൺ നമ്പർ ഏറ്റ് ഫോൺ നമ്പർ എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോൺ നമ്പർ ആഡ് ചെയ്യുക റിക്കവറി ഇമെയിൽ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളുടെ റിക്കവറി ഇമെയിലും കൂടി ജസ്റ്റ് ആഡ് ചെയ്യുക പിന്നെ അത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് സ്ക്രീൻ റെക്കോർഡ് ആവുക സെക്യൂരിറ്റി മെഷേഴ്സായ കാരണം അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത് കാണിക്കാത്തത് പിന്നെ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജെൻഡർ ഇത് പ്രൊഫൈല് ജസ്റ്റ് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ഇൻഫോ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇമെയിലും പിന്നെ ഫോൺ നമ്പറും കൂടി ജസ്റ്റ് ആഡ് ചെയ്യാനുള്ള ഭാഗമുണ്ട് പലതും ഫോൺ നമ്പറും ജസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ ഇവിടെ ആഡിനാവുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് അല്ലെങ്കിൽ ടെലിഗ്രാം അങ്ങനെ പല അപ്ലിക്കേഷനിലൂടെ മെസ്സേജ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്നെ വിചാരിച്ചോ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് പല മെസ്സേജ് ഫോർവേഡ് ആയിട്ട് വരാം ഇപ്പോൾ തൊട്ടടുത്ത് വാട്ട്സപ്പിൽ തന്നെ തൊട്ട് ലിങ്ക് എന്നിട്ട് ഫിഫ്റ്റി ജി ബി ലോക്ക്ഡൗൺ കാണും ലോക്ക്ഡൗൺ കുറേ ഫേക്ക് വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക്സ് ഒക്കെ വന്നിരുന്നു അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ നമ്പറും ഇതൊക്കെ അക്കൗണ്ട് ഡീറ്റെയിൽസും ലോഗിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആ അക്കൗണ്ട് ആ ഗൂഗിൾ ആ വെബ്സൈറ്റ് സെക്യൂർ ആണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇതാ ഇതിപ്പോൾ എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ആണ് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോക്കിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണക്ഷൻ ഈസ് സെക്യൂർ എന്നാണ് കണക്ഷൻ സെക്യൂർ തന്നെ ഗൂഗിളിൻ്റെ തന്നെയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഇതുപോലെ പല ആപ്ലിക്കേഷനും ഇപ്പോൾ ഇതോ ഏതൊരു എം പി കെ എം എ പി കെ പ്യൂർ എന്നാണ് ആപ്ലിക്കേഷൻ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആണ് അതും ജസ്റ്റ് ഇവിടെ ഇതാക്കിയാൽ അതും സെക്യൂർ ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ അങ്ങനെ വരുന്ന ലിങ്ക്സും ജസ്റ്റ് സെക്യൂർ സെക്യൂറാണെന്ന് ആദ്യം നോക്കുക അതിനുശേഷം മാത്രം നിങ്ങളെ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറും ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ മാത്രം പാടുള്ളൂ അതും തൊണ്ണൂറ് ശതമാനം അത് വലിയ ലാഭം ഇതാണ് ഫേക്കാണ് അതിൽ വാട്സപ്പിലൂടെ ഒക്കെ ജസ്റ്റ് സെൻഡ് ചെയ്ത് വരുന്നത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വെബ് ഒറിജിനൽ ഇത് കൊടുക്കരുത് ജിമെയിൽ ഐ ഡി കൊടുക്കരുത് ഒരിക്കലും സെക്കൻഡറി ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യം വരെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്ക് അനുസരിച്ച് തന്നെ അനേബിൾ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടം ഡിസ്ലൈക്ക് അത് കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ thank <laughs> you